അപൂർവങ്ങളായ നാണയങ്ങളുടെ ശേഖരവുമായി അബുദാബിയിലെ രണ്ട് സഹോദരങ്ങൾ ഫാദിലും ഫിദയും ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസിൽ. അപൂർവങ്ങളായ നാണയങ്ങളും കറൻസികളും ശേഖരിച്ചുവെച്ച് സമപ്രായക്കാരായ കുട്ടികൾക്ക് മാതൃകയാവുകയാണ് അബുദാബിയിലെ ഫാദിൽ, സഹോദരി ഫിദ എന്നിവർ. ബ്രൂണൈ, ജപ്പാൻ, നേപ്പാൾ, നോർവേ, സുഡാൻ, പാലസ്തീൻ, ഈജിപ്ത്, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ അത്യപൂർവങ്ങളായ നാണയങ്ങൾ ഇവരുടെ ശേഖരത്തിലുണ്ട്. ലോകരാജ്യങ്ങളുടെ കറൻസികളോടും നാണയങ്ങളോടും ഇഷ്ടം തോന്നി തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായി. തൃശൂർ ജില്ലയിലെ കേച്ചേരി സ്വദേശികളായ അബ്ദുൾ ജലീൽ, ഫാരിഷ ദമ്പതികൾ തങ്ങളുടെ മക്കളുടെ താൽപര്യം കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഈ കുരുന്നുകൾ സ്വരുക്കൂട്ടിയത് 100 രാജ്യങ്ങളിലെ കറൻസികളും നാണയങ്ങളുമാണ്. ഫാദിൽ, ഫിദ സഹോദരങ്ങളുടെ ഹോബി തിരിച്ചറിഞ്ഞ ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളും കൂട്ടുകാരും വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങൾ ശേഖരിച്ച് ഇവർക്ക് നൽകാറുണ്ട്. ആദ്യം എൻ്റെ ഉപ്പയും ഉമ്മയും കളക്ട് ചെയ്യാറുണ്ട് കോയിൻസ് പണ്ട്. അപ്പോൾ ഞാനത് കണ്ട് എനിക്കും തോന്നി ഇങ്ങനെ കളക്ട് ചെയ്യാനും. അപ്പോൾ പിന്നെ ഞാൻ അവരെ ഇങ്ങനെ കളക്ഷൻ കളക്ട് ചെയ്യും. പിന്നെ കസിൻസ് പൈസ തരുമ്പോൾ ഞാൻ പറയും എനിക്ക് കറൻസി വേണ്ട, കോയിൻസ് മതി. ഡിഫറെൻ്റ് പ്ലേസസ്. തങ്ങൾ അധിവസിക്കുന്ന UAE-യിലെയും മറ്റ് GCC രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും നാണയങ്ങളും കറൻസികളുമാണ് ഇവരുടെ ശേഖരത്തിലേറെയും. പതിമൂന്നാം നൂറ്റാണ്ടിൽ നിലവിലിരുന്ന നാണയങ്ങൾ മുതൽ ഇന്ന് ലോകഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായ രാജ്യങ്ങളിലെ കോയിനുകൾ വരെ ഇവരുടെ പക്കലുണ്ട്. 116 കോയിൻസ് ഞങ്ങളുടെ ഉണ്ട്. പിന്നെ ഇതിൽ കിട്ടാൻ പ്രയാസമായിട്ടുള്ള കോയിൻസ് പലസ്തീൻ, പാകിസ്ഥാൻ. 15 രാജ്യങ്ങളിലെ അപൂർവങ്ങളായ നാണയങ്ങൾ അടക്കം വിപുലമായ ശേഖരത്തിലേക്ക് ഇനിയും പുതിയവ എത്തിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും അമ്മാവന്മാരും ബന്ധുക്കളും കൂടാതെ ഈ കുരുന്നുകളുടെ ഹോബിക്ക് പൂർണ്ണ സഹകരണവും പ്രോത്സാഹനവും പിന്തുണയും നൽകിക്കൊണ്ട് അധ്യാപകരും സഹപാഠികളും കൂടെയുണ്ട്. സ്കൂളിൽ കോയിൻസ് കളക്ഷൻ കുറിച്ച് കുറേ കുട്ടികൾ കുറേ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ എല്ലാം കൂടി ഒരു പുതിയ ലൈക്ക് അസംബ്ലി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളൊക്കെ പറഞ്ഞു ഇനിയും ഇത് തുടരണം, ഒരിക്കലും നിർത്തരുത്. തങ്ങളുടെ കൈവശമില്ലാത്ത രാഷ്ട്രങ്ങളുടെ നാണയങ്ങൾ കൂട്ടുകാർ തന്നെ ഇവർക്ക് നൽകി സഹായിക്കാറുണ്ട്. അതുപോലെ തങ്ങളുടെ കൈവശം ഒന്നിൽ കൂടുതലുള്ളവ മറ്റുള്ള കൂട്ടുകാർക്ക് ഇവർ കൊടുക്കാറുമുണ്ട്. UAE-യിലും ഇന്ത്യയിലും വിശേഷ അവസരങ്ങളിൽ പുറത്തിറക്കാറുള്ളതും മാർക്കറ്റിൽ ലഭ്യമല്ലാത്തതുമായ നിരവധി അപൂർവ നാണയങ്ങൾ ഇവരുടെ പക്കലുണ്ട്. മഹാന്മാരുടെയും രാഷ്ട്രനായകന്മാരുടെയും സ്മരണാർത്ഥം പുറത്തിറക്കിയ വിവിധ നാണയങ്ങളും കറൻസികളും ഈ അപൂർവ ശേഖരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഫ്താർ പലഹാരമായ ചിക്കൻ ബോൾസുമായി സായിദ മെഹബൂബ്. ഇഫ്താർ പലഹാരത്തിലെ ഇന്നത്തെ വിഭവം അരിമാവും ചിക്കനും ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ ബോൾസാണ്. ചോറും കുതിർത്ത പച്ചരിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുന്നു.
പാനിൽ അല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുന്നു. അതിലേക്ക് വേവിച്ച് പിച്ചിയെടുത്ത കോഴി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, ഗരം മസാല, വേവിച്ചുടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് പാകമാക്കുന്നു. ഈ മിശ്രിതം ചെറിയ ചെറിയ ഉരുളകളാക്കുന്നു. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി നേരത്തെ അരച്ചുവെച്ച അരിമിശ്രിതത്തിലേക്ക് ചിക്കൻ ഉരുളകൾ മുക്കിയെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കുന്നു. സ്വാദിഷ്ടമായ ചിക്കൻ ബോൾസ് എന്ന ഇഫ്താർ പലഹാരം റെഡി. അരിമാവിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ബോൾസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇഫ്താറിന് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്സ് ഐറ്റമാണിത്.